ക്യാമ്പസുകളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമോ? ധാർമ്മിക വിപ്ലവം എന്ന ഉന്നതമായ മുദ്രാവാക്യവുമായിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റങ്ങളോ മാറ്റങ്ങളോ നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ലായിരുന്നു. 1973 ധാർമ്മിക വിപ്ലവം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന SSF ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സമൂഹത്തിനിടയിൽ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വലിയ നേരോട്ടമുണ്ടാക്കിയെടുത്തു എന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചുരുങ്ങിയ കാലം കൊണ്ട് സമൂഹത്തിൽ വലിയ സ്ഥാനം നേടാൻ കഴിഞ്ഞത്, വ്യക്തമായ നേരോട്ടം നേടാൻ കഴിഞ്ഞത്? നാം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ സുതാര്യതയായിരുന്നു അതിന് കാരണം. ഞാൻ സൂചിപ്പിച്ചു, അന്ന് SSF എന്ന പ്രസ്ഥാനം ഇവിടെ ജന്മകൊള്ളുമ്പോ ധാരാളം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ പാർട്ടിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥിന്റെ ആളുകൾക്ക് അവരുടെ ആശയം, വിശദമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിൽ ആ ചുറ്റുപാടിലാണ് SSF ഇറങ്ങിയെടുക്കുന്നത്. ആദ്യകാലത്തിൽ SSFന്റെ ജനനത്തെ SSFന്റെ പ്രതിയെ സംശയത്തോടെയും ഭയപ്പാടോടെയും നോക്കിക്കണ്ട സമൂഹം ആദ്യം ഈ സംഘടനയെ നക്കിക്കൊല്ലാനും ഞെക്കിക്കൊല്ലാനും ശ്രമിച്ചു. അവരുടെ ശ്രമം വിഫലമായപ്പോ പിന്നീട് ഈ സംഘടനയെ മെഗസിദ്ധാന്തം എതിർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയത്. നമുക്കറിയാം 1979 SSF എന്ന മഹത്തായ പ്രസ്ഥാനം സംസ്ഥാന കമ്മിറ്റി പ്രസക്തമായ തീരുമാനമെടുത്തു. 1973 രൂപീകരിച്ചതെന്ന് ഞാൻ സൂചിപ്പിച്ചു. 6 വർഷങ്ങൾക്കിടയിൽ SSFന്റെ പ്രവർത്തനം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് 1979 SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നത്. എന്തായിരുന്നു ആ തീരുമാനം? SSFന്റെ സംസ്ഥാന നേതാക്കൾക്ക് വ്യക്തമായ രാഷ്ട്രീയം പാടില്ല. വ്യക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ ഒരിക്കലും സംഘടനയുടെ നേതൃസ്ഥാനത്ത് വരാൻ പാടില്ലെന്ന വളരെ വ്യക്തമായ തീരുമാനം 1979 SSF എടുത്തപ്പോ അന്നത്തെ പ്രസിഡന്റായിരുന്ന തങ്ങൾ ഈ തീരുമാനത്തോട് വിയോജിക്കുകയും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രാജിവെച്ചുപോവുകയും ചെയ്തു. കേരളം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരു സീത് SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് SSFൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ മലയാളികളും വിചാരിച്ചത് അതോടെ SSFന് ചരലംഘിതം കുറിക്കുമെന്നായിരുന്നു. പക്ഷേ ചരിത്രം നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സംഘടനയെ കംപ്ലീറ്റ് പരിപൂർണമായിട്ട് രാഷ്ട്രീയ മുക്തമാക്കിയപ്പോ SSFന്റെ പ്രസക്തി ഇവിടെ വർദ്ധിച്ചു. ധാരാളം ആളുകൾ SSFലേക്ക് കടന്നു വന്നു. മുമ്പുള്ളതിനേക്കാൾ ഉപരിശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് SSFന് മുന്നേറാൻ കഴിഞ്ഞത് 1979 രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്ന് SSFന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.